മലയാളികളുടെ പ്രിയപ്പെട്ട നായികയാണ് കാവ്യ മാധവൻ. മലയാളത്തിലെ എക്കാലത്തെയും വലിയ നായികമാരിൽ ഒരാൾ. മലയാളികളെ സംബന്ധിച്ച് കാവ്യ മാധവൻ തങ്ങളുടെ അടുത്ത വീട്ടിലെ പെൺകുട്ടിയാണ്. മലയാളികളുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായി മാറിയ നിരവധി സിനിമകളിൽ കാവ്യ നായികയായി എത്തി നടൻ ദിലീപുമായുള്ള വിവാഹശേഷം സിനിമയിൽ നിന്നും ഇപ്പോൾ വിട്ടുനിൽക്കുകയാണ് കാവ്യ. സോഷ്യൽ മീഡിയയുടെ പ്രിയങ്കരിയാണ് കാവ്യയുടെ മകൾ മഹാലക്ഷ്മി. താരപുത്രിയുടെ ചിത്രങ്ങൾ വൈറലായി മാറാറുണ്ട്. അഭിനയിച്ചിട്ട് നാളുകളായെങ്കിലും കാവ്യ ഇപ്പോഴും മലയാളികളുടെ മുന്നിൽ തന്നെയുണ്ട്. താരത്തിന്റെ വീഡിയോയും ചിത്രങ്ങളും ഒക്കെ എപ്പോഴും സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ നേടാറുണ്ട്. കാവ്യയുടെ മേക്ക് ഓവറാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. ഇതിനിടെ ഇപ്പോഴിതാ കാവ്യയുടെ പഴയൊരു അഭിമുഖം സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നു. തന്റെ കരിയറിന്റെ പീക്കിലായിരുന്ന സമയത്ത് കാവ്യ നൽകിയ അഭിമുഖമാണ് വീണ്ടും ശ്രദ്ധ നേടുന്നത്. സിനിമയിലെ തിരക്കും പഠിത്തവും ഒക്കെ കാവ്യയുടെ സംസാരത്തിൽ കടന്നു വരുന്നുണ്ട്. താൻ കോളേജിൽ പോയിട്ടില്ല, ഇപ്പോൾ ഡിഗ്രിക്ക് ചേർന്നിട്ടുണ്ട്. കോളേജിൽ പോകാതെ വീട്ടിലിരുന്നാണ് പഠിത്തം. വായിക്കാൻ ഇഷ്ടമുള്ള തനിക്ക് കൂടുതലും ഇഷ്ടം ബഷീറിനെയാണെന്നുമാണ് അഭിമുഖത്തിൽ കാവ്യ പറഞ്ഞത്. അതാകുമ്പോൾ മനസ്സിലാകുമെന്നാണ് ബഷീറിന്റെ പുസ്തകങ്ങൾ ഇഷ്ടപ്പെടാനുള്ള കാരണമായി കാവ്യ പറയുന്നത്. പുസ്തകം വായിച്ച് അതിനെക്കുറിച്ച് പറയാനുള്ള വിവരമൊന്നും എനിക്കില്ലെന്നും കാവ്യ ചിരിച്ചുകൊണ്ട് കൂട്ടിച്ചേർക്കുന്നു. അഭിനയത്തിന് പുറമെ സംഗീതത്തിലും കാവ്യയ്ക്ക് താല്പര്യമുണ്ട്. പിൽക്കാലത്ത് ഗായികയെയും സാന്നിധ്യം അറിയിച്ച കാവ്യ തന്റെ പാട്ടിനോടുള്ള സ്നേഹത്തെക്കുറിച്ചും അഭിമുഖത്തിൽ സംസാരിച്ചു. താൻ പാട്ട് പഠിച്ചിട്ടുണ്ടെന്നും കൂടുതലും ഇഷ്ടം വിരഹ ഗാനങ്ങളുമാണെന്നും കാവ്യ പറഞ്ഞു. ഒറ്റയ്ക്കിരുന്ന് കേൾക്കുമ്പോൾ കരഞ്ഞു പോകുന്ന പോലത്തെ പാട്ടുകളാണ് എനിക്കിഷ്ടം. വീട്ടിൽ ഇരിക്കുമ്പോൾ കൂടുതലും വെറുതെ ഇരിക്കാനാണ് ഇഷ്ടം. തോന്നുമ്പോൾ മാത്രം എന്തെങ്കിലും എടുത്ത് വായിക്കും. ഒറ്റയ്ക്ക് ഇരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നും കാവ്യ പറയുന്നതായി വീഡിയോയിൽ കാണാം. താനൊരു മടിച്ചിയാണെന്നാണ് കാവ്യ പറയുന്നത്. യോഗ അറിയാം, ഡാൻസ് അറിയാം, പക്ഷേ അറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ചെയ്യണ്ടേ എന്നാണ് കാവ്യ തന്നെ ചോദിക്കുന്നത്. തുടങ്ങിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷേ തുടങ്ങാനാണ് പ്രശ്നമെന്നും തൻ്റെ മടിയെക്കുറിച്ച് കാവ്യ പറഞ്ഞു. ഇഷ്ടങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ എനിക്കൊന്നും ശാശ്വതമല്ലെന്നാണ് കാവ്യ പറഞ്ഞത്. ഓരോ സമയത്തും ഓരോന്നായിരിക്കും ആഗ്രഹം. വായനയും സിനിമ കാണലും ഒക്കെ അങ്ങനെ മാറി മാറി വരികയും പോവുകയും ചെയ്ത ഇഷ്ടങ്ങളായി കാവ്യ ചൂണ്ടിക്കാണിച്ചു. താൻ അവാർഡുകൾ പ്രതീക്ഷിക്കാറില്ലെന്നും കാവ്യ പറയുന്നുണ്ട്. സദാനന്ദ ന്റെ സമയം, മിഴി രണ്ടിലും, ഗൗരി ശങ്കരം തുടങ്ങിയ സിനിമകൾ അവാർഡിന് സ്കോപ്പ് ഉള്ളതാണെന്ന് പലരും പറഞ്ഞു. എന്നാൽ താൻ ഒരുപാട് പ്രതീക്ഷിച്ചില്ല, പ്രതീക്ഷിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വിഷമം വരില്ല എന്നാണ് കാവ്യ അഭിമുഖത്തിൽ ചോദിക്കുന്നത്. You are watching me on metromatinee.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.